Dear students, I am Mubashira, your new social science teacher. Are you safe? Okay. So let's go to our social science class. Social science class. ellarku social science ishtam alle? Endondana social science ishtam kaaranam? Namukku adine kurichittu Zoom meeting il oru detailed discussion. വയ്ക്കാട്ടോ. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. വാട്ട് യു ലേൺ ദ ലാസ്റ്റ് ക്ലാസ്സസ്? ആൻഷ്യൻ്റ് ഹിസ്റ്റോറിക്കൽ എവിഡൻസ്. യു ലേൺ ദ ആൻഷ്യൻ്റ് ഹിസ്റ്റോറിക്കൽ എവിഡൻസ്. നിങ്ങൾ ആൻഷ്യൻ്റ് ഹിസ്റ്റോറിക്കൽ എവിഡൻസിനെ കുറിച്ചിട്ടാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ആൻഷ്യൻ്റ് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? അതെന്തിനാണ് നമ്മളിങ്ങനെ ചരിത്ര അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ റിമൈൻഡ്സ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? വി ക്യാൻ അണ്ടർസ്റ്റുഡ് ദ ലൈഫ് ഓഫ് ദാറ്റ് ടൈം. അന്നത്തെ ജനങ്ങളുടെ അല്ലെങ്കിൽ അന്നത്തെ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഈ ഹിസ്റ്റോറിക്കൽ എവിഡൻസ്. അപ്പോൾ എല്ലാവർക്കും എന്തിനാണ് ഈ എവിഡൻസിനെ നമ്മൾ സൂക്ഷിക്കുന്നത്? എന്തിനാണ് നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഇത്ര ഗവൺമെൻറ് ഒരുപാട് ക്യാഷൊക്കെ ചിലവാക്കി പിന്നെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റുകൾ രൂപീകരിച്ച് അതിൻ്റെ കീഴിൽ ഇത്തരം ഹിസ്റ്റോറിക്കൽ എവിഡൻസുകൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ സൂക്ഷിക്കുന്നത്? അത് നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും കഴിഞ്ഞു പോയ കാലഘട്ടത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയും ഒക്കെയാണ് ഗവൺമെൻറ് ഇത്രയും സംരക്ഷിച്ച് ടൂറിസ്റ്റ് അതായത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി മാറ്റുന്നത്, ടൂറിസ്റ്റ് പ്ലേസുകളാക്കി മാറ്റുന്നത്. നമുക്ക് കൊറോണ ഒക്കെ കഴിഞ്ഞ് ഒരുമിച്ച് കൂടുകയാണെങ്കിൽ ഇത്തരം സ്ഥലങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ നമ്മുടെ ഈ അടുത്ത ഏരിയയിലുണ്ടെങ്കിൽ നമുക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കൽ എവിഡൻസിനെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഇത് വെറും ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കാം. അപ്പോൾ ലെറ്റേഴ്സ് പ്രിസർവ് ദ ഹിസ്റ്റോറിക്കൽ റിമൈൻസ്. ഇവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുകയും ഇത് സൂക്ഷിക്കുക, ഇത് നമുക്ക് സൂക്ഷിക്കുക എന്തിനു വേണ്ടിയിട്ടാണ്? ഇനി വരുന്ന ജനറേഷൻ നിങ്ങളടക്കമുള്ള കുട്ടികൾക്ക് ഇത് കണ്ട് ഇതിൽ നിന്ന് എങ്ങനെയാണ് അല്ലെങ്കിൽ പഴയ അത് ഒരുപാട് വർഷങ്ങൾ ഇപ്പോൾ 3000-4000 വരെ 3000-4000 ഇയേഴ്സ് എബോ ഉള്ള ഹിസ്റ്ററിയാണ് നമുക്ക് കാണാൻ, അതിൻ്റെ എവിഡൻസ് ആണ്. അപ്പോൾ നമ്മൾ സംരക്ഷിക്കണ്ടേ? അത് കാണുമ്പോഴാണ് ഇവിടെ മനുഷ്യർ ജീവിച്ചിരുന്നതെന്നും അവർക്ക് ഇത്തരത്തിലുള്ള ജീവിതമാണ് ഉണ്ടായിരുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവയൊക്കെ പ്രിസർവ് ചെയ്യാന്നുള്ളതും നമ്മുടെയൊക്കെ ഒരു നമ്മുടെ അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മുടെ ഭരണ ഭരിക്കുന്നവരുടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അഡ്മിനിസ്റ്റർമാരുടെ ബാധ്യതയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് അത്തരത്തിൽ പ്രിസർവ് ചെയ്ത പാലക്കാട് ഫോർട്ടിനെ കുറിച്ചിട്ട് പഠിക്കാം. പാലക്കാട് ഫോർട്ട്, പാലക്കാട് സെൻട്രലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ഫോർട്ടിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ടിപ്പു സുൽത്താനെ പണി കഴിപ്പിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് ചരിത്രത്തിൽ. അന്നത്തെ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത് എന്നിട്ടാണ് നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയുടെ മണ്ണ് സ്വതന്ത്രമാക്കിയതെന്നും അങ്ങനെയാണ് നമുക്ക് ഫ്രീഡം കിട്ടിയതെന്നും അതിൻ്റെ എന്നൊക്കെ നമ്മൾ പഠിച്ചിക്കണല്ലോ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയി പഠിച്ചിക്കണി. ഇനി നിങ്ങൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ വളരെ വിശദമായിട്ട് തന്നെ പഠിക്കുന്നതാണ്.
അപ്പോൾ ഈ ഫ്രീഡം ഫൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ടിപ്പു സുൽത്താനിന് ബ്രിട്ടീഷുകാർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കോട്ടകൾ, അല്ലെങ്കിൽ അന്നത്തെ രാജാക്കന്മാർ ഇങ്ങനെ കോട്ടകൾ പണിത് അതിൽ സുരക്ഷിതരായിരിക്കും, അങ്ങനെയാണ് അവർ ചെയ്യാറ്. ഈ കോട്ടകൾക്ക് ചുറ്റും ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഇതിൻ്റെ ഫോട്ടോയിൽ കാണാൻ കഴിയും, പിന്നെ വെള്ളം നിറച്ച് കണ്ടില്ലേ, അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണാം. ആ വെള്ളത്തിൽ അവർ മുതലകൾ അങ്ങനത്തെ ഭീകര ജീവികൾ അതിലിടും. ഈ മുതലകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആരെങ്കിലും ഇങ്ങനെ ആ വെള്ളത്തിൽ ചാടി നീന്തിയിട്ട് ഇക്കര വന്നിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഈ വെള്ളത്തിൽ അവർ ചാടുന്ന ആ നിമിഷം തന്നെ ഈ മുതലകളൊക്കെ അവർ ഭക്ഷണമാക്കി കളയും. അതുകൊണ്ട് എല്ലാ പോലെ വിഷപ്പാമ്പുകളൊക്കെ ഇടുമെന്ന് പറഞ്ഞു കേൾക്കാം. അതൊക്കെ ഇങ്ങനെ ചരിത്രങ്ങളിൽ എഴുതി വെച്ചത് നമ്മൾ കേട്ടിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. പിന്നെ അങ്ങനെ ഇത് വലിയ കോട്ട, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ സേഫ് ആയിരിക്കും. കാരണം ഈ കിടങ്ങുകളൊക്കെ ചാടിക്കടന്ന് പിന്നെ വലിയ മതിലുകൾ കടന്നിട്ടാണ് ഈ രാജാവിൻ്റെ അടുത്തെത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് അന്നത്തെ ഒരു ജീവിതത്തെക്കുറിച്ച് പറയാണ്. അടുത്തത് നമുക്ക് പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ മൂന്ന് പിക്ചർ കാണുന്നുണ്ടാവും, അത് ഏതൊക്കെയെന്നൊക്കെ. അതിൽ ഫസ്റ്റ് കാണുന്നതാണ്, ഫസ്റ്റ് വൺ അംബർല സ്റ്റോൺ. അംബർല സ്റ്റോണ് നിങ്ങൾ കണ്ടില്ല, അംബർല സ്റ്റോണ്, അംബർല സ്റ്റോണ് അതിൻ്റെ തൊട്ടുതായാണ് മെഹറിൻസ്. മെഹറിൻസിൻ്റെ കഴിഞ്ഞിട്ടാണ് നമുക്ക് എൻ ബ്യൂരിയർ. എൻ ബ്യൂരിയർ എന്നാൽ ഞാൻ ഇതിൽ നിങ്ങളെ ആരെങ്കിലും ഈ അംബർല സ്റ്റോണോ മെഹറിൻസോ എൻ ബ്യൂരിയറോ കണ്ടിട്ടുണ്ടോ? ഈ അംബർല സ്റ്റോണ് അവർ താമസി നമ്മൾ ഇതൊക്കെ അവരെ ആ ഒരു അവർ അവരുണ്ടാക്കി വെച്ച നിർമ്മിതികളാണ്. അവരുണ്ടാക്കിയ ഇതിൽ നിന്നാണ് നമുക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഇവർ അതുണ്ടാക്കിയത് ഒരു പിന്നെ അന്നത്തെ അവരുടെ ഇടയിൽ ഒരു ആചാരം ഉണ്ടായിരുന്നു. ആചാരം എന്നാൽ കസ്റ്റം, ആ ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന കസ്റ്റമാണ്. ജനങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ ഡെത്ത് അവർ ഒരുമിച്ച് കൂടി മരണാനന്തര കർമ്മങ്ങൾ നിർവഹിക്കും. ആ സമയത്ത് മരിച്ചു കഴിഞ്ഞ വ്യക്തിയെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഓരോ നാട്ടിലും ഓരോ രീതികളുണ്ടാവും. നമ്മുടെ നാട്ടിൽ ഓരോ മതാചാര പ്രകാരം അനുസരിച്ച് ഫ്യൂണറൽ ചടങ്ങുകൾ നടക്കും. അതുപോലെ തന്നെയാണ് അവരുടെ ഇടയിലുണ്ടായിരുന്നതാണ് മരിച്ചു കഴിഞ്ഞ വ്യക്തിയെ ഈ എൻ ബ്യൂരിയൽ എന്നാൽ നന്നങ്ങാടികൾ എന്ന് കേട്ടുക്കണോ? നന്നങ്ങാടികൾ, എൻ ബ്യൂരിയൽസ്, എൻ ബ്യൂരിയൽസ് ൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കും. കൂടാതെ ഒരുപാട് ധാന്യങ്ങൾ, അത് അവർക്ക് കഴിക്കാനുള്ള ഫുഡ്, മറ്റു ഫുഡ് ഓർണമെൻറ്റ്സ് ഇതെല്ലാം അതിലിട്ടിട്ട് പിന്നെ ഒരു വലിയ കുഴി, ഒരു കേവ് നിർമ്മിച്ച് അതിൽ അടക്കം ചെയ്യും. അങ്ങനെയാണ് അവരടക്കം ചെയ്തിരുന്നത്. ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞ് പിന്നെ അതിലുള്ള മനുഷ്യരും മറ്റു ഇതൊക്കെ നശിച്ചു പോകും. ഈ എൻ ബ്യൂരിയൽ അഥവാ നന്നങ്ങാടികൾ ബാക്കിയാവും. അതാണ് നമുക്ക് കിട്ടിയിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഈ ചരിത്രങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നത്. അതിലുണ്ടാകുന്ന ചെറിയ അവശിപ്തങ്ങളൊക്കെ നമ്മൾ പഠന വിധേയമാക്കിയിട്ടാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അടുത്തത് മെഹറിൻസ്. മെഹറിൻസ് എന്ന് പറഞ്ഞാൽ പല അഭിപ്രായങ്ങളും കേൾക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ അവരിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് വിശ്രമിക്കാൻ വേണ്ടിയാണെന്നും അവർക്ക് ഭക്ഷണം കഴിക്കാനോ മറ്റോ വേണ്ടിയാണെന്നും പലതും പറയപ്പെടുന്നുണ്ട്. ഈ കൂടക്കല്ലുകൾ അഥവാ അംബർല സ്റ്റോൺ, അംബർല സ്റ്റോൺ അഥവാ കൂടക്കല്ലുകൾ, ഈ കൂടക്കല്ലുകൾ കാണപ്പെടുന്നത് പിന്നെ അവരുടെ ഈ നന്നങ്ങാടികൾ കുഴിച്ചിട്ടതിൻ്റെ മുകളിലാണ്. നന്നങ്ങാടികൾ മണ്ണിട്ട് മൂടി അതിൻ്റെ മേലെ ഇത് വെക്കും. ഒരു പക്ഷേ അതൊരു അടയാളത്തിനായിരിക്കാം. നമ്മൾ പള്ളികളിലൊക്കെ കണ്ടിട്ടില്ലേ കല്ലുകൾ നാട്ടി വെക്കണം മരിച്ചു കഴിഞ്ഞാൽ? അതുപോലെ ഉള്ളൊരു ചടങ്ങായിരിക്കാം ഇത് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ദെൻ യു ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്, ദെൻ ഇൻ സെർച്ച് ഓഫ് ഡാറ്റ. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഇതിനെ കുറിച്ചിട്ട്, ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ഹാൻഡിക്സ് കൊടുത്തിട്ടുണ്ട്, അതിനെ കുറിച്ചിട്ടുള്ള ദ ഡാറ്റാസ് നമുക്ക് കളക്റ്റ് ചെയ്യാം.
അതിൽ ആദ്യം നമ്മൾ കാണുന്നത് കലപ്പ എന്ന് പറയുന്ന നമ്മുടെ വീട്ടിൽ നമ്മൾ ഗ്രാൻഡ് പേരൻസിനോട് നമ്മൾ ചോദിക്കണം. ഗ്രാൻഡ് പേരൻസിനോട് ചോദിച്ച ഒരു പക്ഷെ നമുക്കറിയായിരിക്കും. ഇതിൻ്റെ ഫോട്ടോസ് നമുക്ക് കാണാൻ കഴിയും. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നില്ല ഫോട്ടോസ്. ഇവയൊക്കെ ഈ ഹാൻഡിക്സ് ഒക്കെ അന്ന് അവരുപയോഗിച്ചിരുന്നതാണ് നമ്മുടെ പൂർവികർ. ഇത് കേരളത്തിൽ നമ്മുടെ പൂർവികർ ഉപയോഗിച്ചാണ്. അപ്പോൾ നിങ്ങളൊക്കെ ചിലർ ഒരുപക്ഷെ ഇത് കാണാൻ ചാൻസ് ഉണ്ട്, കൂടുതൽ പേരും കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ ചെറിയ കുട്ടികളാണല്ലോ. ഒരു രണ്ട് മൂന്ന് ജനറേഷന് മുമ്പ് ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽസാണ് ഇവ. നമുക്ക് ഈ ഇനി നമുക്ക് ക്ലാസ് തുറക്കുക, ഈ വർഷകാലം നമുക്ക് തുറക്കാൻ കഴിയുകയാണെങ്കിൽ ഇത്തരം വസ്തുക്കളെ ഇങ്ങനെ ഇത്തരം ഒബ്ജക്ട്സിനെ നമുക്ക് കളക്റ്റ് ചെയ്തിട്ട് നമ്മുടെ സ്കൂളിൽ ഒരു എക്സിബിഷന് നമുക്ക് സംഘടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം ഇത് ഏതൊക്കെ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന ഗ്രാൻഡ് പേരൻസിനോട് ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ കുറച്ചൊക്കെ നമ്മുടെ ആൻഷ്യൻ്റ് ഹിസ്റ്റോറിക്കൽ എവിഡൻസിനെ കുറിച്ച് പരിചയപ്പെട്ടില്ലേ? ഇനി നമുക്ക് ഈ ആൻഷ്യൻ്റ് ടൈമിനെ കുറിച്ച് എങ്ങനെ പഠിക്കാം, ആ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഭാഗങ്ങളിൽ പഠിക്കാം.